വന്നിട്ടല്ല എന്തൊക്കെ ഒരാൾ നീ വന്നോട്ട് ചെയ്യും. ചാറായത്തോടൊപ്പം ലഹരി കൂട്ടാൻ കഞ്ചാവ് വേണമെന്ന് ഞങ്ങൾ പ്രദേശവാസിയോട് ആവശ്യപ്പെട്ടു. അവിടേക്ക് ഞങ്ങളിൽ ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വീടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്. വഴിയിൽ ഞങ്ങളെ വയസ്സായ കുറച്ച് സ്ത്രീകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പുതിയെന്നാണ് കഞ്ചാവിനുള്ള കോഡ് ഭാഷ. പൊതു ചോദിച്ചതോടെ ഒരു വീട് ചൂണ്ടിക്കാണിച്ചു തന്നു. അവിടെയുള്ള വയസ്സായ സ്ത്രീ സാരിയിൽ പൊത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് കഞ്ചാവ് കൈമാറി. ഇവിടുത്തെയും നിയമം ചാരായം വിൽക്കുന്നിടത്തിന് സമാനമാണ്. സാധനം വാങ്ങുക പോവുക, കൂടുതൽ ചോദ്യവും ഉത്തരവുമില്ല. ഇതെവിടെ നിന്നാണ് വീടുകളിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നയാൾ അകലെയുള്ള ഒരു മല ചൂണ്ടിക്കാണിച്ചു തന്നു. ഇത് വന്ന് ഇവിടെ ഇത് കിടക്കുന്ന സ്ഥലം എടുക്ക, അതായത് ഓ അവിടെ എത്താൻ ഒരു ദിവസം കാട്ടിലൂടെ നടക്കണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലും പോകാറില്ലെന്നാണ് പ്രദേശവാസി പറയുന്നത്. ഫോറസ്റ്റ് ഒന്നും പ്രശ്നമില്ല, പോയി അവിടെ എത്തണമെന്ന് ഇതാണ് അട്ടപ്പാടിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ചാരായവും കഞ്ചാവും. ഇത്തരത്തിൽ കുടിലുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ ചാരായവും കഞ്ചാവും ഞങ്ങൾ ഇവിടെ തന്നെ നശിപ്പിക്കുന്നു. ഇതുപോലെ അട്ടപ്പാടിയിലെ എല്ലാ ലഹരിയും കത്തി അമരട്ടെ. എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.